ആയിരിക്കുന്ന നല്ല പിതാവേ അനുഗ്രഹിതമായിരിക്കുന്ന നല്ല നിമിഷത്തിനായ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ ഈ ദേശത്ത് കടന്നു വരുവാനും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായിരിക്കുന്ന നിർമ്മലമായ സുവിശേഷം ഞങ്ങൾക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം പങ്കുവയ്ക്കുവാൻ ദൈവമൊരുക്കിയ ഈ നല്ല സമയത്തിനായി ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു തുടർന്ന് ഇവിടെ നടക്കുന്ന ആത്മീയ ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കേൾവിക്കാർക്ക് ആശ്വാസമാക്കി ആത്മീയ വിടുതലാക്കി മാറ്റുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിതമായിരിക്കുന്ന ആത്മീയ ഗീതം ആലപിപ്പാൻ കർത്താവിന്റെ വിലപ്പെട്ട ദാസനെ ബലപ്പെടുത്തണം അതിനുശേഷമായി സുവിശേഷ സന്ദേശം പങ്കുവയ്ക്കുവാൻ കർത്താവിന്റെ ദാസനെയും ശക്തീകരിക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു എല്ലാ ദൈവനാമ മഹത്വത്തിന് കാരണമാക്കി മാറ്റുമാറാകണം യേശുക്രിസ്തുവിൻ നാമത്തിൽ ദൈവത്തോട് കേൾക്കുമാറാകണം സ്വർഗീയ പിതാവേ ആമേൻ ആമേൻ ഒരു കട്ട കുറച്ചിട്ടേക്കണം ഒരു കട്ട കുറച്ചിട്ടേക്കണം സൗണ്ട് ഒരു പോയിന്റ് കുറച്ചിട്ടേക്കണം വാക്കു പറഞ്ഞവൻ മാറുകില്ല വാക്കു
മദ്യത്തിനും ലഹരി പദാർത്ഥങ്ങൾക്കും അടിമപ്പെട്ടുകൊണ്ട് അന്ധവിശ്വാസങ്ങളുമായി ആചാരങ്ങളെയും നിലകളിലൂടെ ജീവിതം മുൻപോട്ട് നയിച്ച ഞങ്ങളുടെ ജീവിത തലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് പകലിൽ അഭിമാനത്തോടെ വളരെ സന്തോഷത്തോടെ ഈ സുവിശേഷത്തെ വീഥികൾ തോറും കടന്നുവന്ന് അറിയിപ്പാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന പ്രേരഘടകം എന്തെന്ന് ചോദിച്ചാൽ ഇന്നലെ ഞങ്ങൾ വിശ്വസിച്ച വിശ്വാസ പ്രമാണങ്ങളോ ആചരിച്ച ആചാരാനുഷ്ഠാനങ്ങളോ ഞങ്ങളുടെ മാതാപിതാക്കന്മാർ ഞങ്ങൾക്ക് നൽകിയ ഉപദേശങ്ങളോ ഞങ്ങൾ നേടിയെടുത്ത സ്നേഹബന്ധങ്ങളോ ഞങ്ങൾക്ക് ലഭ്യമായ വിദ്യാഭ്യാസമോ അതിലൂടെ ഞങ്ങൾക്ക് ലഭ്യമായ സാമ്പത്തികമായ മൂല്യങ്ങളോ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിന് മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞില്ല. സമാധാനം നൽകുവാൻ മദ്യത്തിന് കഴിഞ്ഞില്ല, സ്നേഹിതന്മാർക്ക് കഴിഞ്ഞില്ല. ജീവിതത്തിൽ ആത്മഹത്യകളെ മാറ്റുവാൻ ഈ ലോകപരമായതായ ഞങ്ങൾ ലോകത്തിൽ നേടിയെടുത്തതായ ഒന്നിനും സാധിച്ചില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ ഇതേപോലെയുള്ള സുവിശേഷവുമായി സുവിശേഷകന്മാര് ഞങ്ങളുടെ വീഥികളിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ ലജ്ജകൂടാതെ വണ്ണം കടന്നു വന്നപ്പോൾ ഞങ്ങളെ മാന്യരാക്കി സമൂഹത്തിന് കൈമാറുവാൻ കഴിഞ്ഞു. ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിന് ഞങ്ങൾ നന്മയുള്ളവരാണ്, സമൂഹത്തിൽ ഞങ്ങൾ നന്മയുള്ളവരായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷം നിങ്ങളുടെ ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകുവാനായിട്ടിടയാകും. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ സുവിശേഷം പറയുന്നത്? പ്രിയപ്പെട്ടവരെ, സുവിശേഷം പറയുവാൻ കാരണം മനുഷ്യനായ നാം എത്രമാത്രം നമ്മുടെ നിലകൾ എന്ത് എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഞങ്ങൾ ഈ സുവിശേഷമായി ഈ പ്രശ്നസങ്കീർണമായ കാലഘട്ടത്തിന് നടുവിലും കടന്നു വരുവാൻ ഇടയായിത്തീർന്നത് മനുഷ്യൻ ഒരു ഇഹലോക ജീവി മാത്രമല്ല, മനുഷ്യൻ ഒരു പരലോകവാസിയും കൂടെയാണ്. നമുക്കറിയാം ഇന്ന് ആത്മഹത്യകൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബബന്ധങ്ങളുടെ തകർച്ച നിമിത്തവും പ്രണയ നൈരാശ്യങ്ങൾ നിമിത്തവും സാമ്പത്തികമായ തകർച്ച നിമിത്തവും പ്രിയപ്പെട്ടവരെ അനേകർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആത്മഹത്യ ചെയ്യുവാൻ അവരെ പ്രേരിപ്പിക്കുന്ന പ്രേരഘടകം എന്തെന്ന് ചോദിച്ചാൽ മരണത്തിനപ്പുറം മനുഷ്യന്റെ ജീവിത തലങ്ങളെ കുറിച്ചുള്ളതായ തിരിച്ചറിവില്ലായ്മ അറിവില്ലായ്മയാണ് അവരെ ആത്മഹത്യക്ക് വേണ്ടി ഒരുക്കുന്നത്. മരണത്തിനപ്പുറം എന്ത് എന്നതായ തിരിച്ചറിവ് ലഭിച്ചിരുന്നെങ്കിൽ അവരുടെ എത്ര വലിയ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നാലും ആത്മഹത്യക്ക് വേണ്ടി അവർ ഒരുങ്ങത്തില്ലായിരുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവര്, മനുഷ്യനെ സംബന്ധിച്ചോളം നിങ്ങൾ മനസ്സിലാക്കണം, മറ്റ് ജീവജാലങ്ങളെ പോലെ ജനിച്ച് ജീവിച്ച് മരിച്ച് മണ്ണിൽ അവസാനിക്കുന്ന മരണത്തിന് അവസാനിക്കുന്നതായ ഒരു ജീവിതമല്ല മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. മരണം കൊണ്ട് മനുഷ്യന്റെ ജീവിതത്തെ അവസാനിപ്പിക്കാൻ കഴിയത്തില്ല. ഇവിടുത്തെ മണ്ണ് കൊണ്ടോ ഇവിടുത്തേതായ തീ കൊണ്ടോ ഒന്നും മനുഷ്യനെ അവസാനിപ്പിക്കാൻ കഴിയത്തില്ല. പ്രിയപ്പെട്ടവരെ, മരണത്തിനപ്പുറത്തേക്ക് മനുഷ്യൻ ചെന്നെത്തുന്നതായ രണ്ട് നിത്യതകളുണ്ട്. ആ നിത്യതകളെ കുറിച്ച് നിങ്ങൾ അറിയണമെന്നുള്ള താല്പര്യവും അപ്പോൾ തന്നെ നിത്യതയാകുന്ന ദൈവികമായ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ സ്വർഗത്തിന്റെ ആ വാസസ്ഥലം സ്വർഗീയ പ്രതീസ നിങ്ങൾ പ്രവേശിക്കപ്പെടുവാൻ ഇടയാകണമെന്നുള്ളതായ ആത്മീയ താല്പര്യമാണ് ഞങ്ങൾ സുവിശേഷവുമായി നിങ്ങളുടെ നടുവിൽ ഞങ്ങൾ വരുവാനായിട്ടിടയാകുന്നത്. അതുകൊണ്ട് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വളരെ വ്യക്തവും വളരെ ലളിതവും വളരെ ശക്തമായ നിലയിൽ പ്രതിപാദിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളോട് പ്രസംഗിക്കാൻ കഴിയുന്നത് ഈ ലോക ജീവിതത്തിന്റെ നേട്ടങ്ങൾ എങ്ങനെ നേടിയെടുക്കാം എന്നതല്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ എന്തു തന്നെ നേടിയാലും ഇവിടെ എന്തു തന്നെ വെട്ടിപ്പിടിച്ചാലും പറയട്ടെ, മരണത്തോടുകൂടെ സകലവും വിട്ടെറിഞ്ഞ് നമുക്ക് മടങ്ങിപ്പോകാൻ കഴിയത്തുള്ളൂ. മരണത്തെ തോൽപ്പിക്കുവാൻ ഇവിടത്തെ ഒന്നിനും കഴിഞ്ഞിട്ടില്ല. രാജാക്കന്മാർക്കോ രാഷ്ട്രീയ നിരൂപണങ്ങൾക്കോ ശാസ്ത്രലോകത്തിനോ വൈദ്യശാസ്ത്രത്തിനോ ഒന്നും മരണത്തെ തടഞ്ഞു നിർത്താൻ കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇന്നില്ലെങ്കിൽ നാളെ നാം മരണത്തിലൂടെ കടന്നുപോയേ മതിയാകും. സുവിശേഷം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത് മരണത്തിനപ്പുറമുള്ളതായ ജീവിത തലങ്ങളെയാണ്. ആ ജീവിത തലങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. മരണത്തിനപ്പുറം എന്താണ് മനുഷ്യനുള്ളത്? സകല മതവും വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമുണ്ട്, മരണം മനുഷ്യ ജീവിതത്തിന്റെ അവസാനമല്ല എന്നത്. മരണം മനുഷ്യ ജീവിതത്തിന്റെ അവസാനമല്ലാത്തത് കൊണ്ടാണ് മരണാനന്തര ക്രിയകൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാവിന് നിത്യശാന്തിക്ക് വേണ്ടി നാം കൈമാറുവാനിടയാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ കാണുന്ന ഈ ശരീരമല്ല മനുഷ്യൻ എന്ന് പറയുന്നത്. വിദ്യാ സമ്പന്നരായ അല്ലെങ്കിൽ വിദ്യാമഹത്വത്താൽ നിറയപ്പെട്ട ഒരു ലോകത്തിലാണ് നാം അധിവസിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ശരീരമല്ല മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവർ മരണം വഴിയായി മാറ്റപ്പെട്ടു പോയാൽ
മൃതശരീരം അതിനു മുമ്പിൽ നിന്ന് നാം നിലവിളിക്കാറുണ്ട് കരയാറുണ്ട് അപ്പോൾ നോക്കൂ ആ ശവശരീരം അവിടെയുണ്ട് അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ശരീരമല്ല മനുഷ്യൻ എന്ന് പറയുന്നത് ജീവനും ആത്മാവും കൂടിയ ദൈവത്തിന്റെ സത്തായ ഒന്നാണ് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത് അതുകൊണ്ട് ഞങ്ങൾ പറയട്ടെ മരണം മനുഷ്യത്വത്തിന്റെ അവസാനമല്ല മരണത്തിനപ്പുറത്തേക്ക് മനുഷ്യൻ രണ്ട് നിത്യതകളിലേക്കാണ് കടന്നുപോകുന്നത് ഏതാണ് ഒന്നാമത്തെ നിത്യത ഞങ്ങൾ വിളംബരം ചെയ്യാം ഒന്നാമത്തെ നിത്യത എന്ന് പറയുന്നത് നരകമാണ് പ്രിയപ്പെട്ടവരെ നരകം ഒരുപക്ഷെ നിങ്ങൾ കേട്ട് തലമ്പിച്ചതായ പദപ്രയോഗമാണ് നരകമെന്ന് ഞങ്ങൾ അനേക ഭവനങ്ങൾ അനേക വ്യക്തികളുമായി കൂടി ഞങ്ങൾ സംസാരിക്കുമ്പോൾ പലരും ഞങ്ങളോട് പറയാറുണ്ട് അയ്യോ എന്റെ ജീവിതം ഒരു നരകതുല്യമായ ജീവിതമാണ് ഈ നരകത്തിലേക്കാണല്ലോ ഞാൻ വന്നത് എന്നൊക്കെ പലരും ഞങ്ങളോട് ആവർത്തിക്കാറുണ്ട് പ്രിയപ്പെട്ട ഒരു കാര്യം നേരാണ് നരകമെന്ന വാക്ക് നമുക്ക് സുപരിതമാണ് നരകത്തിന്റെ അവസ്ഥകൾ അതിന്റെ ആഴങ്ങൾ എത്രയും നമുക്ക് അറിയത്തില്ലെങ്കിൽ പോലും ഒരു കാര്യം നമുക്ക് ഉറപ്പാണ് മനുഷ്യൻ ജീവിക്കാൻ കഴിയുന്നതായ ഒരു സന്തോഷജനകമായ അനുഭവമല്ല നരകം പ്രദാനം ചെയ്യുന്നത് അതേ പ്രിയപ്പെട്ടവര് നരകത്തെക്കുറിച്ച് വ്യക്തമായി സൂചന നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട ഗ്രന്ഥമാണ് ബൈബിൾ നരകത്തിന്റെ യാഥാർത്ഥ്യത്തെ എങ്ങനെയാണ് ബൈബിൾ പറയുന്നത് കെടാത്ത തീയും ചാകാത്ത പുഴുവിനാലും നിറയപ്പെട്ട അഗ്നിക്കുണ്ഡമാണ് നരകം മരണത്തോടുകൂടെ മനുഷ്യൻ കടന്നുപോകുന്നത് ഒന്നാമത് നിത്യമായ നരകത്തിലേക്കാണ് കെടാത്ത തീയും ചാകാത്ത പുഴുവിനാലും നിറയപ്പെട്ട അഗ്നിക്കുണ്ഡത്തിലേക്കാണ് ശാരീരികമായി മരണത്തിലൂടെ മനുഷ്യൻ കടന്നുപോകുന്നത് പ്രിയപ്പെട്ടവരെ ചിലരും ഞങ്ങളുടെ ഈ നരകത്തെ കുറിച്ച് ഞങ്ങൾ പ്രസ്താവിക്കുമ്പോൾ ഞങ്ങൾ പറയാറുണ്ട് പാസ്റ്റർമാരെയല്ല സഹോദരങ്ങളെ നരകത്തിലും ആള് വേണ്ടേ അതുകൊണ്ട് നരകത്തിൽ പോകാൻ ഞങ്ങൾ സന്നദ്ധരായി നിലകൊള്ളുകയാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ വിളംബരം ചെയ്യട്ടെ നരകത്തിൽ തീക്കുണ്ടത്തിലേക്ക് എറിയപ്പെട്ട് കഴിഞ്ഞാൽ തീക്കുണ്ടത്തിൽ നിങ്ങൾ മരിക്കുകയില്ല ഒരുപക്ഷെ തീയിൽ നിങ്ങൾ എറിയപ്പെട്ട് കഴിഞ്ഞാൽ പലരുടെയും വിശ്വാസം എന്ന് പറയുന്നത് തീയിൽ ഞങ്ങൾ വെന്തു മരിക്കുമല്ലോ അവിടെ കൊണ്ട് അവസാനിക്കുമല്ലോ ഇല്ല പ്രിയപ്പെട്ടവര് തീ കൊണ്ട് അവസാനിക്കത്തില്ല എത്രയോ ഹോഷ്കാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് തോന്നിയേക്കാം കാരണം ഈ പ്രായത്തിന്റെ നടുവിൽ തീ കൊണ്ട് എത്രയോ ജീവകൾ എത്രയോ പുഴുക്കളെ കൊന്നവരാണ് നാം അതുകൊണ്ട് തീ കൊണ്ട് മരിക്കുകയില്ലെന്നോ അതേ പ്രിയപ്പെട്ടവരെ തീ കൊണ്ട് മനുഷ്യൻ മരിക്കുകയില്ല കാരണം സർവശക്തനായ ദൈവം മരണമെന്ന പ്രക്രിയയെ മനുഷ്യൻ നിന്ന് എടുത്തു മാറ്റി അനന്തരമാണ് നരകത്തിലേക്ക് മനുഷ്യനെ തള്ളിക്കളയുന്നത് പിന്നെ എത്ര കാലമാണ് നരകത്തിൽ വസിക്കേണ്ടി വരുന്നത് പ്രിയപ്പെട്ടവരെ ഒരു കാലക്കണക്ക് കൊടുത്തിട്ടില്ല പക്ഷെ ഒരു പദപ്രയോഗം കൊടുത്തിട്ടുണ്ട് ഏതാണ് ആ പദപ്രയോഗം നിത്യത എന്ന പദപ്രയോഗമാണ് അവസാനമില്ലാത്ത അടുക്കമില്ല ഒടുക്കമില്ലാത്ത അന്തമില്ലാത്ത നാളുകൾ നിത്യമായ നരകത്തിൽ കെടാത്ത പൂവും പുഴുവും ചാകാത്ത കെടാത്ത തീയും ചാകാത്ത പുഴുവിനാലും നിറയപ്പെട്ട അഗ്നികുണ്ഡത്തിൽ നിത്യം നാം നാളിൽ ജീവിക്കേണ്ടി വരും പ്രിയപ്പെട്ടവര് നരകത്തിന്റേതായ ആ അനുഭവങ്ങളെ പങ്കുവെച്ച് നിങ്ങളെ പേടിപ്പിക്കുകയോ ഭയപ്പെടുത്തുകയല്ല ഞങ്ങൾ ചെയ്യുന്നത് നരകത്തെക്കാൾ കൂടുതൽ ഞങ്ങൾ നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുന്നത് സ്വർഗരാജ്യ പ്രവേശനത്തിനുള്ള സാധ്യതകളാണ് അത് നിങ്ങൾക്ക് വേണ്ടി ദൈവമൊരു സ്വർഗമൊരുക്കിയിട്ടുണ്ട് ഏതാണ് സ്വർഗത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് നരകത്തെക്കാളും ഈ ലോക ജീവിതത്തെക്കാളും വളരെ വ്യത്യാസമാണ് സ്വർഗരാജ്യം എന്ന് പറയുന്നത് ദൈവാധിപത്യമുള്ളതായ രാജ്യമാണ് കള്ളമില്ലാത്ത കൊള്ളിവെപ്പില്ലാത്ത കാലുപിടിക്കലില്ലാത്ത കാലുവാരലില്ലാത്ത ഒരു അനുഗ്രഹമേറിയ ജീവിതതലമാണ് സ്വർഗം എന്ന് പറയുന്നത് അതേ അവിടെ നിങ്ങളുടെ സർവശക്തനായ ദൈവമുണ്ട് അവിടെ എത്ര കാലമാണ് നിങ്ങൾ ജീവിക്കേണ്ടത് നരകത്തിൽ നിത്യയാതന അനുഭവം മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്നത് പോലെ നിത്യകാലം അവസാനമില്ലാത്ത അന്തകമല്ലാത്തതായ ഒടുക്കമില്ലാത്ത നാളുകൾ നിത്യയുഗം ദൈവത്തോടൊപ്പം നിങ്ങൾക്ക് വസിക്കുവാനായി കഴിയും അങ്ങനെയാണെങ്കിൽ ഒരു ഭാഗത്ത് മനുഷ്യന്റെ നരകം നിലകൊള്ളുമ്പോൾ മറുഭാഗത്ത് നിങ്ങൾക്ക് വേണ്ടി സ്വർഗരാജ്യം ദൈവം പ്രദാനം ചെയ്യുകയാണ് ഒരു ചോദ്യം ഒരുപക്ഷെ ചോദിച്ചേക്കാം എന്തുകൊണ്ടാണ് മനുഷ്യൻ നരകത്തിൽ പോകുന്നത് എങ്ങനെയാണ് മനുഷ്യന് സ്വർഗരാജ്യ പ്രാപ്തി നേടുവാൻ ഇടയാകുന്നത് പ്രിയപ്പെട്ടവരെ മനുഷ്യൻ നരകത്തിൽ പോകുവാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ അത് പാപമാണ് പിറന്നു വീണ കുടുംബത്തിന്റെ കുടുംബമുഖിയുടെ കുറവല്ല മനുഷ്യൻ നരകത്തിൽ പോകാൻ കാരണമെന്ന് പറയുന്നത് വിദ്യാവിഹീനന്മാർ നരകത്തിൽ പോകട്ടെ വിരൂപികൾ നരകത്തിൽ പോകട്ടെ ഏഷ്യക്കാർ നരകത്തിൽ പോകട്ടെ എന്നല്ല പറയട്ടെ മനുഷ്യനായി ലോകത്തിൽ പിറന്നു വീണ സകല മനുഷ്യരും നരകത്തിൽ പോകുവാൻ ഏക കാരണമെന്ന് പറയുന്നത് പാപമാണ് പാപം അതേ പ്രിയപ്പെട്ടവരെ സകല മതോപരേ ശബ്ദത്തോടെ വിളിച്ചു പറയുന്നു മനുഷ്യൻ പാപിയാണ് പാപിയായ മനുഷ്യൻ പാപത്തിൽ ജനിച്ചുകൊണ്ട് പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിച്ചുപോയാൽ പാപിയായ മനുഷ്യൻ ചെന്നെത്തുന്നതായ അവന് വേണ്ടി ഒരുക്കപ്പെട്ട് കിടക്കുന്നതായ ഇടമാണ് നിത്യമായ നരകമെന്ന് പറയുന്നത് ഇവിടെയാണ് ഞങ്ങൾ സുവിശേഷം പറയുന്നത് നിത്യ നരകത്തിലേക്ക് കണ്ടുപോകുന്ന ജീവിത തലങ്ങൾക്ക് മാറ്റം വരുത്തിക്കൊണ്ട്
നാശാരികമായ മരണത്തിനപ്പുറമായി നിത്യമായ സ്വർഗീയ പരിശീസ കൈമാറ്റം ചെയ്യുവാൻ ഇതാ നിങ്ങൾക്കൊരു രക്ഷകൻ ഉദിച്ചു, നിങ്ങൾക്കൊരു ദൈവം ഉദിച്ചു, അവനാണ് ഞങ്ങൾ ഉയർത്തുന്ന കർത്താവായ യേശു ക്രിസ്തു. അതേ സ്നേഹിത, നരകത്തിൽ പോകുവാൻ കാരണം പാപമാകണമെങ്കിൽ പറയട്ടെ, സ്വർഗരാജ പ്രവേശനത്തിന് ആലല്യ മുഖാന്തരം എന്ന് പറയുന്നത് പാപപരിഹാരമാണ്. പാപം പരിഹരിക്കപ്പെട്ട മനുഷ്യന് മാത്രമേ സ്വർഗരാജ പ്രവേശനം സാധ്യമാകത്തുള്ളൂ. എങ്ങനെ പാപം പരിഹരിക്കപ്പെടാൻ കഴിയും? കർമ്മമാർഗത്തിലൂടെ അസാധ്യമാണ്, നേർച്ചകളിലൂടെ കാഴ്ചകളിലൂടെ അസാധ്യമാണ്, തർപ്പണങ്ങളിലൂടെ ദർപ്പണങ്ങളിലൂടെ അസാധ്യമാണ്. പുണ്യസ്ഥലങ്ങൾ സന്ദർശനത്തിലൂടെയോ പുണ്യപ്രവർത്തികൾ ചെയ്തതിലൂടെയോ ഒരു മനുഷ്യനും അല്ല സ്വർഗരാജ പ്രവേശനം സാധിക്കത്തില്ല. സ്വർഗരാജ പ്രവേശിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ മനുഷ്യൻ നിന്ന് അവന്റെ പാപം പരിഹരിക്കപ്പെടുവാനിടയാകണം. പുണ്യപ്രവർത്തനങ്ങൾ കൊണ്ടോ കർമ്മമാർഗങ്ങൾ കൊണ്ടോ പാപം പരിഹരിക്കപ്പെടാൻ കഴിയാതിരിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് മനുഷ്യന്റെ പാപം പരിഹരിക്കപ്പെടുക? നിങ്ങൾ പരിശോധിക്കൂ, ഗ്രന്ഥങ്ങൾ നിങ്ങൾ പരിശോധിക്കൂ, നിങ്ങൾ തിരിച്ച് നിങ്ങൾക്ക് ചെന്നെത്താൻ കഴിയും വിശുദ്ധ വേദ പുസ്തകത്തിൽ. ഇതാ നിങ്ങളുടെ പാപങ്ങളെ പരിഹരിക്കാൻ കഴിയുന്ന, നിങ്ങളുടെ പാപങ്ങളെ ചുമലിലേറ്റെടുക്കാൻ വന്ന, നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി നിങ്ങൾ അനുഭവിക്കേണ്ട യാതനകളും വേദനകളും ഒരേപോലെ അനുഭവിച്ചുകൊണ്ട് നിങ്ങളെ പാപത്തിന്റെ അപ്പുറമായി സ്വർഗരാജ്യ പ്രവേശനം സാധ്യമാക്കുവാൻ കാലഘട്ടത്തെ ഏടിയെന്നും ബിസിയെന്നും തരംതിരിച്ചുകൊണ്ട് കാലത്തിലേക്ക് നസ്രേനായ യേശു കടന്നു വരുവാനിടയായി. അതേ സ്നേഹിത, യേശു ക്രിസ്ത്യാനിയുടെ ദൈവമല്ല, മനുഷ്യനായി ലോകത്തിൽ പുറന്നു വീണ സകല മാനവജനതയുടെയും ദൈവമാണ് നസ്രേനായ യേശു എന്ന് പറയുന്നത്. യേശുവിന്റെ ജന്മം നിങ്ങൾ പഠിക്കൂ. ഇങ്ങനെയാണ് പറയുന്നത്, അവൻ സകല മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. ഇതാ കർത്താവായ യേശു എന്ന രക്ഷിതാവ് നിങ്ങൾക്ക് വേണ്ടിയ കൂതയിലെ ബേദൽഹേമിൽ ജനിച്ചിരിക്കുന്നു. യേശുവിന് ജനനം ഒരു വിഭാഗത്തിന് വേണ്ടിയല്ല, ഒരു ജാതിക്ക് വേണ്ടിയല്ല, ഒരു മതത്തിന് വേണ്ടിയല്ല, ഒരു വർഗവർണ്ണ വ്യത്യാസമില്ലാതെ മനുഷ്യനായ ലോകത്തിൽ പിറന്നു വീണ സകല മാനവ ജനതയ്ക്കും വേണ്ടിയാണ് യേശു ബേദൽഹേമിൽ ജനിക്കുവാനിടയായത്. യേശുവിന്റെ ജനനത്തിന്റെ പരമപ്രധാനമായ ഉദ്ദേശം എന്ന് പറയുന്നത് പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി നമുക്ക് പകരമായി മരിക്കുക എന്നതായിരുന്നു. അതുകൊണ്ട് യേശുവിന്റെ ജനൻ എങ്ങനെ പറയുന്നു, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുക കൊണ്ട് നീ അവൻ യേശു എന്ന് പേരിടേണം. അതേ സ്നേഹിത, ഉലകത്തിൽ മാനവജനത പാപത്തെ പോക്കുവാൻ പാപിയായ മനുഷ്യന് പകരമായി ജനിച്ചത് ദൈവം, സർവശക്തനായ ദൈവം മനുഷ്യവേഷമെടുത്ത് താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവനാണ് നസ്രേനായ യേശു എന്ന് പറയുന്നത്. ആകയാൽ യേശുവിന്റെ ജീവിത ചരിത്രം നിങ്ങൾ പഠിച്ചു. പാപിയായ മനുഷ്യന് വേണ്ടി ജനിച്ചു, പാപിയായ മനുഷ്യനോട് സഹവർത്തിച്ചു, പാപിയെ സ്നേഹിച്ചു. ഇത്രമാത്രം പാപിയെ സ്നേഹിച്ച, ഇത്രമാത്രം പാപിയോട് സഹവർത്തിച്ച ഒരു വല്ലഭനായ ദൈവം, അതാണ് ഞങ്ങൾ ഓർത്തുന്ന നസ്രേനായ യേശു എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാമോ, അവസാനം പാപിയായ മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷ അവന്റെ മേലേറ്റെടുക്കുവാൻ വേണ്ടി ഗെത്സെമനി എന്ന് പറയുന്ന തോട്ടത്തിൽ പ്രാർത്ഥനാ നിരതനായിരിക്കുമ്പോൾ റോമൻ പടയാളികൾ യേശുവിനെ അന്വേഷിച്ചു വരികയാണ്. രാത്രിയിൽ നിലകൊള്ളുന്ന അവരിൽ യേശു ആരെന്നറിയാൻ കഴിയാതെ തപ്പിത്തടയുമ്പോൾ യേശു ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ആരെയാണ് തിരയുന്നത്? അവർ കൊടുക്കുന്ന മറുപടി, ഞങ്ങൾ നസ്രേനായ യേശുവിനെ. യേശു പറയും, നിങ്ങൾ അന്വേഷിക്കുന്ന യേശു ഞാൻ തന്നെയാണ്. വേഗം പടയാളികൾ യേശുവിനെ പിടിച്ചു. ഒരു രാത്രിയിൽ മാറി മാറി യേശുവിനെ ഒരു രാത്രിയിൽ അവർ വിസ്തരിച്ചു. അഞ്ചു കോടതിയിൽ വിസ്തരിച്ച വിസ്താരകന്മാരായ നീതിപീഠം ഒരേ ശബ്ദത്തോടെ വിളിച്ചു പറഞ്ഞു, മരണയോഗ്യമായതൊന്നും ചെയ്തിട്ടില്ല. പീലാത്തോസ് എന്ന് പറയുന്ന ഒരു ന്യായാധിപൻ യേശുവിന് വിസ്തരിക്കുന്ന സമയത്ത് ജനക്കൂട്ടം യേശുവിനെ ക്രൂശിക്ക എന്ന് ആഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ മൗനമായി തലകുലിച്ചു നിൽക്കുന്ന യേശുവിനെ കണ്ടുകൊണ്ട് പീലാത്തോസ് പറഞ്ഞു, നിന്നെ വിട്ടയക്കുവാനും ക്രൂശിപ്പാനും എനിക്ക് അധികാരമുണ്ട്. നീ നിന്റെ മൗനത്തെ വെടിയുക, നീ നിന്റെ നീതിയെ പ്രസ്താവിക്കുക. അവിടെയും യേശു മൗനം പാലിച്ചു. അവസാനം എന്റെ നിങ്ങളുടെ പാപം മുഴുവൻ ചുമലിൽ ഏറ്റെടുത്തുകൊണ്ട് രണ്ട് കള്ളന്മാരിൽ മൂന്നാണികളാൽ യേശു ക്രൂശിക്കപ്പെടുവാനിടയായി. ക്രൂശിൽ കിടക്കുന്നതായ യേശുവിനെ കണ്ടുകൊണ്ട് ക്രൂശിച്ച പട്ടാളം ഇങ്ങനെ പരിഹസിച്ചു, നീ ദൈവത്തിന്റെ പുത്രനല്ലേ? നീ ദൈവമല്ലേ? നീ ക്രൂശിൽ നീ ഇറങ്ങിവാ. പരിഹാസങ്ങൾ യേശുവിന് മനസ്സിനെ ഒരുപക്ഷെ തകർത്തെങ്കിലും ക്രൂശിൽ നിന്ന് യേശു ഇറങ്ങി വരാൻ കഴിഞ്ഞില്ല. പലരഞ്ഞും ചിലരും ഒളിഞ്ഞും തെളിഞ്ഞും ഞങ്ങളോട് ചോദിക്കാറുണ്ട്, സ്വയമായി രക്ഷ നേടാൻ കഴിയാത്ത യേശുവാണോ ഞങ്ങളെ രക്ഷിക്കുന്നത്? അശക്തനായി പോയ യേശു, പരാജയപ്പെട്ടു പോയ യേശു, പ്രിയപ്പെട്ടവരെ ക്രൂശിലേശു പരാജയപ്പെടുകയല്ലായിരുന്നു. പിന്നെ യോഗസമനത്തോട്ടത്തിൽ അയാൾ നിങ്ങൾ അന്വേഷിക്കുന്ന യേശു ഞാൻ തന്നെ എന്ന് പറഞ്ഞ് യേശു തന്നെ ഏൽപ്പിക്കുകയായിരുന്നു. പീലാത്തോസിന് മുമ്പിൽ മൗനം പാലിച്ചത്,
പരിഹാസ വിഷയമായപ്പോൾ ക്രൂശിൽ ഇറങ്ങി വരാത്തത് എന്തെന്ന് ചോദിച്ചാൽ മാതാവേ പിതാവേ സഹോദര സഹോദരി നിങ്ങളോടുള്ള യേശുവിന്റെ സ്നേഹത്തിന്റെ പ്രകടനമായിരുന്നു യേശുവിന്റെ മൗനം എന്ന് പറയുന്നത് നിങ്ങളോടുള്ള യേശുവിന്റെ അതുല്യമായ സ്നേഹമായിരുന്നു യേശു പരിഹാസ വിഷയമായപ്പോൾ ക്രൂശിൽ ഇറങ്ങി വരാതിരുന്നത് അതുകൊണ്ട് പറയട്ടെ ജാതിയുടെ വർഗത്തിന്റെ വർണ്ണത്തിന്റെയും പാരമ്പര്യത്തിന്റെയും കുടുംബ മഹിമയുടെയും വിദ്യാസമ്പന്നന്റെ പേര് പറഞ്ഞുകൊണ്ട് യേശു നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നതൊക്കെയേ നിങ്ങൾ ത്യജിക്കാനിടയാകരുതേ തള്ളിക്കളയാനിടയാകരുതേ അതേ ബൈബിൾ വാക്യം ഇങ്ങനെ പറയുന്നു യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുന്നു അതേ സ്നേഹിത താങ്കളൊരു പാപിയാണെന്ന് ഇന്ന് പകൽ സമ്മതിക്കാമോ ദൈവമേ എന്റെ പാപങ്ങളെ ക്ഷമിക്കാമോ എന്ന് നിങ്ങൾക്ക് യേശുവിനോട് പ്രാർത്ഥിക്കാൻ സന്നദ്ധനാകുമോ നിങ്ങൾ എത്ര കടുംചുവപ്പായ പാപത്തിൽ ചെയ്ത ഉടമയായാലും യേശു ആ പാപം ഹിമം പോലെ വിളിപ്പിക്കും ഒരു വാക്കുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് മരണം കൊണ്ട് അവസാനിച്ച് അല്ലെ കല്ലറയിൽ അടക്കി അവസാനിപ്പിച്ച ഒരു യേശുവിനെയല്ല ബൈബിൾ പരിചയപ്പെടുത്തുന്നത് മരണത്തെയും പാതാളത്തെയും ഒരേപോലെ തോൽപ്പിച്ചുകൊണ്ട് മഹേമരണമേ നിന്റെ ജയം എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് ഇതാ യേശു മൂന്നാം ദിവസം മരണത്തെ വിട്ട് ഉയർത്തി നിൽക്കുവാനിടയായി പാലസിലേക്ക് നിങ്ങൾ നോക്കൂ നിങ്ങളുടെ കണ്ണുകൾ പാലസിലേക്ക് ഒന്ന് ദർശിക്കൂ നിങ്ങൾക്ക് അവിടെ ഒരു കല്ലറ കാണാൻ കഴിയും ആരുടെ കല്ലറ കർത്താവായ യേശുവിന്റെ കല്ലറ അടഞ്ഞുകിടക്കുന്ന കല്ലറയല്ല കേട്ടോ ഇവിടുത്തെ സകല മഹാരഥന്മാരുടെയും കല്ലറകൾ ഇന്നും അടയ്ക്കപ്പെട്ട് കിടക്കുമ്പോൾ തുറന്നു കിടക്കുന്ന കല്ലറയുടെ ഏക ഉടമസ്ഥൻ അവൻ ഞങ്ങൾ ഉയർത്തുന്ന നസറേനായ യേശുവിന്റെ കല്ലറയാണ് തുറക്കപ്പെട്ട കല്ലറ മുമ്പിൽ ഇപ്രകാരം എഴുതിവെച്ചിരിക്കുന്നു അത് യേശുവിടെയില്ല അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു അതേ സ്നേഹിത മരണം മനുഷ്യജീവിതത്തിന് അവസാനമല്ലെന്നും ഇഹലോക ജീവിതത്തിനപ്പുറമായ ഒരു പരലോകവാസമുണ്ടെന്നും ഈ സധൈര്യമായി ഞങ്ങൾ സുവിശേഷത്തിലൂടെ നിങ്ങളോട് വിളിച്ച് വിളംബരം ചെയ്യുവാൻ ഏക കാരണം തുറക്കപ്പെട്ട കല്ലറയാണ് യേശുവിന്റെ കല്ലറ തുറന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ സുവിശേഷമായി ഇവിടെ വരികയില്ലായിരുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ യേശു ജീവിച്ചിരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു അല്ലിൽ ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരണം കാണുകയില്ല അതേ സ്നേഹിത ശാരീരികമായ മരണം മനുഷ്യത്തിന്റെ അവസാനമല്ല നിത്യത എന്ന നിത്യമായ നരകത്തിലേക്കോ നിത്യ സ്വർഗത്തിലേക്കുള്ളോ പ്രവേശന കവാടമാണ് വാതിലാണ് ശാരീരികമായ മരണം അതുകൊണ്ട് ശാരീരികമായ മരണത്തെ ഞങ്ങൾ ഇവിടെ ഭയപ്പെടുന്നില്ല ശാരീരികമായ മരണത്തെ ഞങ്ങൾ ഇവിടെ പേടിക്കുന്നില്ല ശാരീരികമായ മരണത്തെ ഞങ്ങൾ നിരാശയോടെ കാണുന്നില്ല അതുകൊണ്ട് ശാരീരികമായ മരണം നിത്യത എന്ന വിഷയത്തിലേക്കുള്ള പ്രവേശനമാണ് ഞങ്ങൾക്കറിയാം 1999 ഹൃദ്രോഗത്താൽ ഭാരപ്പെട്ടുകൊണ്ട് വൈദ്യശാസ്ത്രം തഴഞ്ഞപ്പോൾ വീടിനകത്ത് ആത്മഹത്യ ചെയ്യാൻ ഒരു യൗവനക്കാരനാണ് ഞാന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരുപക്ഷെ എന്ന ആത്മഹത്യ ചെയ്തു പോയിരുന്നെങ്കിൽ നിത്യമായ നരകത്തിൽ ഞാൻ ആണ്ടുപോയെന്നെ എന്നാൽ ഞങ്ങൾ നോക്കൂ ഇവിടെ പിടിഞ്ഞ് ഈ പ്രായത്തിൽ മരിക്കേണ്ടി വന്നാൽ ഞങ്ങൾക്ക് ശങ്കയില്ല കാരണം മരണം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കണ്ണുനീരുകളും ദുഃഖങ്ങളും മുറവിളികളും ഒന്നുമില്ലാത്ത നിത്യ സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ വാതിലാണ് ഒരു ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കുന്നു താങ്കൾ ഇന്ന് മരിച്ചാൽ താങ്കളുടെ നിത്യത എവിടെ ചെലവഴിക്കും പ്രിയപ്പെട്ടവരെ ഈ പ്രായം 80 വയസ്സ് 70 വയസ്സ് 50 വയസ്സ് വരെയും നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾ ജീവിച്ചു നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങളുടെ ജീവിതം നയിച്ചു എന്നാൽ ഇന്ന് പകൽക്കാലം യേശുവിനെ രക്ഷകനായി അംഗീകരിക്കാമോ ആ യേശുവിനെ ജീവിതത്തെ നിങ്ങൾക്ക് ഒന്ന് ഏറ്റെടുക്കാമോ ജീവിതത്തിൽ ഒന്ന് ഏറ്റെടുക്കാമോ രക്ഷകരായി ഒന്ന് അംഗീകരിക്കാമോ ഇനിയുള്ള ശിഷ്ടകാലം യേശുവിനോട് ജീവിച്ചാൽ മരണത്തിനപ്പുറമായ സ്വർഗരാജ്യം യേശു നിങ്ങൾക്ക് പ്രദാനം ചെയ്യും അവഗണിച്ചാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരിക്കലും രക്ഷ നേടാൻ കഴിയാത്ത നിത്യമായ നരകമാണ് അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് യേശു താങ്കളെ വിളിക്കുകയാണ് യേശു താങ്കളെ സ്നേഹിക്കുകയാണ് താങ്കൾക്ക് ഭാരങ്ങൾക്ക് വേദനകൾക്ക് രോഗങ്ങൾക്ക് മാറ്റം തരുവാൻ യേശു താങ്കളെ വിളിക്കുകയാ യേശുവിന്റെ അരികിലേക്ക് നിങ്ങൾക്ക് വരാമോ യേശു നിങ്ങളെ സഹായിക്കട്ടെ ഞങ്ങൾ നിങ്ങൾക്കായി ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു കാരണം യേശുവിനെ സ്വർഗീയ നല്ല പിതാവേ അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തി കാണിച്ചു ഞങ്ങൾക്ക് രക്ഷ നൽകിയ പിതാവ് ഞങ്ങൾക്ക് സമാധാനം നൽകിയ ഞങ്ങൾക്ക് രോഗസൗഖ്യം നൽകിയ മരണത്തിനപ്പുറമായ നിത്യമായ സ്വർഗരാജ്യം ഞങ്ങൾക്ക് ലഭ്യമാക്കി മാറ്റിയ ഈ സുവിശേഷത്തെ ഞങ്ങൾ ഈ ദേശക്കാരോട് അറിയിച്ചിരിക്കുന്നു സുവിശേഷം അവരോട് ഇടപെടുമാറാകണമേ വലിയ മാറ്റങ്ങൾ വരുത്തണമേ രക്ഷകനായ യേശുവിനെ സ്വീകരിപ്പാൻ കർത്താവിന്റെ രാജ്യത്തിന് ഉടമകളായി മാറുവാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ഇടയാക്കണം ഭവനമായി ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ.